സൂര്യ ഫെസ്റ്റിവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് കേരളത്തിൽ കലാകാരന്മാരുടെയൊക്കെ അക്ഷരാർത്ഥത്തിൽ അതൊരു ഉത്സവം തന്നെയാണ്. നിരവധി കലാകാരന്മാർക്ക് വേദികൾ ഒരവസരം നൽകുന്നു. അതിനുമപ്പുറം ഇന്ത്യയുടെ സംസ്കാരവും നാട്യ കല എല്ലാ കലാമേഖലയും സമന്വയിപ്പിച്ചുകൊണ്ട് അത് കാണാൻ മലയാളികളായ ആസ്വാദകർക്ക് അവസരമൊക്കെ നൽകുന്ന ഏറ്റവും വലിയ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ഇത്. ഓരോ വർഷം കഴിയും തോറും ഇതിന് ആസ്വാദകരുടെ എണ്ണം കൂടുന്നു. വലിയ അതിൻ്റെ ഒരു വലിപ്പം തന്നെ അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. ഇത് അങ്ങയുടെ ഒരു സങ്കല്പത്തിൽ അങ്ങ് എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റേത് ഈ 45 വർഷം കഴിയുമ്പോൾ, സൂര്യ ഫെസ്റ്റിവൽ 45 വർഷം എത്തി നിൽക്കുമ്പോൾ അങ്ങ് എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തിയോ? ഇത് ഞാൻ എൻ്റെ തട്ടകം എന്നുള്ളത് നാടകമാണ്. ഞാൻ നാടകം, സ്റ്റേജ് ഷോ, സിനിമയിലോട്ടൊന്നും പോയി. എൻ്റെ കഥ എല്ലാം സിനിമയിലായിട്ടുണ്ട്, പക്ഷേ ഞാൻ ഷൂട്ടിങ്ങിന് കൂടെ പോയിട്ടില്ല. കാരണം എൻ്റേത് സ്റ്റേജാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി തരുന്നത് സ്റ്റേജാണ്. എൻ്റെ സ്റ്റേജ് ഷോ, എൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, എൻ്റെ നാടകങ്ങൾ, ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഇത് നടത്തുന്നതിനുള്ള വിഷമം അറിയാം. ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 50 വർഷത്തോളമായി, അര നൂറ്റാണ്ട് പിന്നിടുകയാണ് ഈ രംഗത്ത്. ആദ്യത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, ആദ്യത്തെ റിയലിസ്റ്റിക് കാർട്ടൂൺ നാടക പരമ്പര, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. എൻ്റെ 5000 വേദികൾ കഴിഞ്ഞു എൻ്റെ മാത്രം, എൻ്റെ നാടകങ്ങൾ മാത്രം. 111 സ്റ്റേജ് ഷോ. ഇന്ത്യയിൽ ചിലപ്പോൾ ആർക്കും അത്രയും സ്റ്റേജ് ഷോ അവതരിപ്പിച്ച് കാണില്ല, നാടകങ്ങളും എല്ലാം കൂടെ ചേർന്ന്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ പ്രയാസങ്ങളറിയാം നടത്തുന്നതിൻ്റെ. അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത്, ഞാൻ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മറ്റുള്ളവർക്കും കൂടി ഒരു സഹായകരമാക്കണം എൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ വേദി ഒരുക്കി കൊടുക്കുക, അവർക്ക് പ്രോത്സാഹനം നൽകുക, കൂടുതൽ വേദി അങ്ങനെയൊക്കെ ചെയ്യുന്നതോടെ ഒരു ആളിനെ വളർത്തിക്കൊണ്ടുവരാം. നമ്മുടെ ഈ സൂര്യയിൽ കൂടി വളർന്നു വന്ന ആൾക്കാരുടെ എണ്ണം, പ്രശസ്തരായവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 100 or 120 ഒക്കെ കഴിയും. ഓസ്കാർ വാങ്ങിച്ചതിന് ശേഷം റസൂൽ പൂക്കുട്ടി ആദ്യം പറഞ്ഞത് സൂര്യയെ പറ്റിയാണ്. സൂര്യയില്ലായിരുന്നെങ്കിലും ഞാൻ, മമ്മൂട്ടി പറഞ്ഞത് സൂര്യയിൽ സിനിമയോടുള്ള താല്പര്യം ഉണ്ടായത് തന്നെ ഇതാണ്. മുരളി ബാലഭാസ്കറിൻ്റെ ആദ്യത്തെ, നമ്മളാണ് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ തീം മ്യൂസിക്കാണ് ഇന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പേരെടുത്ത് പറയുകയാണ്, ശോഭനയും നർത്തകി എന്നുള്ള രീതിയിൽ വന്നത് ലക്ഷ്മി ഗോപാലസ്വാമി ഒക്കെ തന്നെ ഇതിൽ കൂടി വളർന്നു വന്നു. ശരിക്കും പല കലാകാരന്മാരുടെയും ഒരു ആഗ്രഹം, വലിയൊരു അഭിലാഷമാണ് സൂര്യപിള്ള എൻ്റെ നാടകത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. അങ്ങനെ ഒരുപാട് പേരുടെ പേര് പറയാൻ പറ്റും, വളരെ പ്രശസ്തരായിട്ടുള്ളവർ ഇതിൽ നിന്ന് വളർന്നു വന്നവർ. ഞാനൊരു തിയേറ്റർ വീട്ടിൽ കെട്ടിയിട്ടുണ്ട്, വീട്ടിൻ്റെ പുറയിൽ, ഗണേശൻ എന്നാണ് പേര്. ഞാനൊരു അരങ്ങേറ്റത്തിന് പോയി, ഒരു കുട്ടിയുടെ ഭരതനാട്യം അരങ്ങേറ്റത്തിന് പോയി. ഈ ഭരതനാട്യം അരങ്ങേറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കല്യാണം പോലെയാണ്. ആ കുട്ടിയുടെ അച്ഛൻ്റെ സമ്പത്തും എല്ലാം വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ഇൻവിറ്റേഷൻ അയച്ച് വീട്ടിൽ പോയി വിളിച്ച്, എന്നിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത്, ഡിന്നറും ലഞ്ചും ഒക്കെ വെച്ച് വലിയ ഹാളിൽ, അങ്ങനെയാണ് ഭരതനാട്യം അരങ്ങേറ്റം അദ്ദേഹത്തിൻ്റെ മകളുടെ നടത്തിയത്. അപ്പോൾ എനിക്ക് ആ കുട്ടിയെ അറിയാം, നന്നായിട്ട് അറിയാം, നല്ല നടത്തിയത് തന്നെയാണ്. പക്ഷേ ആ കുട്ടിയേക്കാൾ നല്ലവണ്ണം കളിക്കുന്ന കുട്ടികളുണ്ട് ആ ഗുരുവിൻ്റെ കീഴിൽ തന്നെ. അപ്പോൾ അവരെല്ലാം എൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെ ഞാൻ വരുമ്പോൾ അവർ വരുമല്ലോ, അറിയാവുന്നവരല്ലേ. അപ്പോൾ ഞാൻ അതിലൊരു കുട്ടിയെടുത്ത് ചോദിച്ചു, നിൻ്റെ അരങ്ങേറ്റം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞങ്ങളൊന്നും ഇത് മോഹിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് ചങ്കിൽ കൊള്ളുന്ന വാക്കാണ്. കാരണം അത് ആ കുട്ടിയുടെ അച്ഛൻ ഏതോ ഓഫീസിലെ പ്യൂണോ എന്തോ ആണ്. ഞങ്ങളൊന്നും ഇത് മോഹിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് വല്ലാണ്ട് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട വാക്കുകളാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഈ കഴിവുള്ളവർക്ക് പണമില്ല എന്ന ഒറ്റ കാരണത്താൽ അവരെ ഉയർച്ച തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇത് കെട്ടിയത്. ലൈറ്റും സൗണ്ടും എവറിത്തിങ് ഈസ് ഫ്രീ ദെയർ, യു കം പെർഫോം ആൻഡ് ഗോ, ജസ്റ്റ് ഹാവ് ടാലൻറ്റ്സ്. അതിനുമാത്രം അതൊരു തുടക്കമായിരുന്നു ആ കുട്ടിയുടെ വാക്കുകൾ. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പം ഒരു അദൃശ്യമായ അനുഗ്രഹം നമുക്ക് കിട്ടും. നമ്മൾ നമ്മുടെ പേര് എഴുതി വയ്ക്കണമെന്നൊന്നുമില്ല, പേര് അനൗൺസ് ചെയ്യണമെന്നൊന്നുമില്ല, അദൃശ്യമായ ഒരു അനുഗ്രഹമുണ്ടാകും. അതാണ് സൂര്യയെ മുന്നോട്ട് നയിക്കുന്നത്, ഈശ്വര അനുഗ്രഹവും. അതാണ്, നമ്മുടെ ഒന്നും കഴിവല്ല. ഇത്രയും വലുതാകുമെന്നും ഞങ്ങൾ കരുതിയിരുന്നത്, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലെ എന്ന് പറഞ്ഞില്ലേ, ലോകത്തിലെയാണ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫെസ്റ്റിവലാണ്. പിന്നെ ഈ വിവിധ ഡിസിപ്ലിൻസ് ഓഫ് ആർട്ട്, നൃത്തം, സംഗീതം, സിനിമ, ടോക്ക്, നാടകം, ലിറ്ററേച്ചർ, എല്ലാം, പെയിൻറ്റിങ് എല്ലാം കൂടി വരുന്ന ഒരു ഫെസ്റ്റിവൽ വേറെ ഇല്ല. ഇതിലെല്ലാം ഉണ്ട്, എല്ലാ ഡിസിപ്ലിനും 10 ദിവസങ്ങളാണ് ഇതെല്ലാം.
അതാണ് ഈ 111 ദിവസം 111 ഡിസിപ്ലിൻസ് ഓഫ് ആർട്ട് എന്നാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെ ഒന്ന് അത് എങ്ങനെ ഇത് നടത്തിപ്പോകുന്നു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഈ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഒരു വേളയിൽ ഈ തുടക്കം മുതൽ ഇവിടം വരെ എങ്ങനെ അങ്ങേക്ക് അങ്ങയുടെ മാത്രം ഒരു വൺ മാൻ ഷോ എന്ന് നമ്മൾ പറയുന്നില്ല, അതിന് ഒരുപാട് കലാകാരന്മാരുടെയും ഒരുപാട് വ്യക്തികളുടെയൊക്കെ ഒരു പരിശ്രമം അതിന് പിന്നിലുണ്ടെങ്കിൽ പോലും ഇതിന് മൊത്തം ചുക്കാൻ പിടിക്കുന്നത് അങ്ങ് തന്നെയാണ്. എങ്ങനെ ഇത്രയും വർഷം ഇത് ഈ 111 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ അങ്ങേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു, അതിനുള്ളൊരു വെല്ലുവിളികളൊക്കെ എങ്ങനെയാണ്? ഇത് ഞാനൊരു ക്യാപ്റ്റൻ മാത്രമാണ്, വൺ മാൻ ഷോ അല്ല. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് 40 രാജ്യങ്ങളിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ തന്നെ ആരും തന്നെ സ്റ്റേജിൽ വരാതെ അവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ മക്കളെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നുമല്ല. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് പുറത്തൊക്കെ പ്രവർത്തിക്കുന്നത്. അവർ പറഞ്ഞാൽ വിശ്വസിക്കില്ല. വെളിയിലൊക്കെ ചിലർ അവിടെ ഏറ്റവും പ്രയാസമുള്ളത് ഹാൾ എടുക്കുക എന്നുള്ളതാണ്, ഭയങ്കര റെൻ്റാണ്. ആ ഒരു സൂര്യയുടെ പ്രോഗ്രാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ മിക്കവരും നേഴ്സസും കമ്പൗണ്ടേഴ്സും ഫാർമസിസ്റ്റും ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരാണ് വെളിയിലുള്ളവർ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആഴ്ച അവർ ഓവർ ടൈം വർക്ക് ചെയ്യും. ഓവർ ടൈം ഡബിൾ സാലറിയാണ്. ആ സാലറി കിട്ടുന്നത് സൂര്യയ്ക്ക് തിയേറ്റർ ബുക്ക് ചെയ്യാനായിട്ട് എടുക്കും. അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതാണ് തിരികെ. പക്ഷേ ദേ ആർ ദ റിയൽ അംബാസിഡേഴ്സ്. അവരതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഒരുപാട് പേരുടെ വേർപ്പുണ്ട്. ISRO ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തി, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി, അബ്ദുൽ കലാമിൻ്റെയും ഒക്കെ കീഴിൽ, അതുപോലുള്ള പ്രശസ്തരായ ശാസ്ത്രജ്ഞരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നൊരു സയൻറ്റിസ്റ്റായ അങ്ങേക്ക് എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് അതൊക്കെ ഉപേക്ഷിച്ച് ഒരു കലാരംഗത്തേക്ക് പൂർണ്ണമായും വരാനുണ്ടായിരുന്നൊരു ആ ഒരു ലക്ഷ്യം എന്തായിരുന്നു? നമുക്കെല്ലാവർക്കും എല്ലാ ജീവിതം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും there will be two commands. ഒന്ന് ഇന്നർ കമാൻഡും ഒന്ന് ഔട്ടർ കമാൻഡും ആണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കമാൻഡേ പാടുള്ളൂ, ദ ഇന്നർ കമാൻഡ്. അത് ദൈവത്തിൻ്റെ ആജ്ഞയാണ്. ആ ഇന്നർ കമാൻഡ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒബേ. ഇപ്പം ഞാൻ ജോലി രാജിവെച്ചിട്ട് തന്നെ 27-28 കൊല്ലമായി. അപ്പം ഒരു വലിയ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോബ് അത് കളഞ്ഞിട്ട് ഒരു ശമ്പളം ഇല്ലാത്ത പ്രവർത്തനത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. ഒരു ശമ്പളം പോലും ഇല്ലാത്ത ഒരു പൈസ ഞാൻ ഇന്നേ വരെ ആരുടെയൊന്നും പ്രതിഫലവും വാങ്ങിയിട്ടില്ല ഒരിടത്തൊന്നും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജോബിൽ ഇങ്ങനെ മാറുമ്പോൾ, പ്രവർത്തന മണ്ഡലത്തിലേക്ക് മാറുമ്പോൾ വീട്ടിൽ എതിർപ്പുണ്ടാകുമല്ലോ. എനിക്ക് രണ്ട് ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ LKG മറ്റേ സ്കൂളിൽ പോയി തുടങ്ങിയില്ല. ആ അത്ര പ്രായത്തിലുള്ള രണ്ട് കുട്ടികളാണ്. ആ രണ്ട് കുട്ടികളും ഇന്ന് നല്ല നിലയിലാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ദൈവം ദേ പ്രൊട്ടക്റ്റഡ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ഈ പൊസിഷനിൽ വരാനോ ഒക്കെ ആയിട്ട്. അവർ സിവിൽ സർവീസിലാണ്, ഒരാൾ ഒരാൾ വെളിയിലാണ്. ആ അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ആജ്ഞ ഞാൻ അനുസരിച്ചുകൊണ്ടാണ്. അതാണ് ദാറ്റ് ഇസ് ദ ഇന്നർ കമാൻഡ്. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ് കലാകാരന്മാർ. അത് മാത്രമേ അനുസരിക്കാവൂ. അതിനെതിരായിട്ട് പറയരുത്. നമ്മളിപ്പം നമ്മുടെ ഉള്ളിലുള്ളതല്ലല്ലോ നമ്മൾ വെളിയിൽ പറയുന്നത്. നമ്മളൊരു ചാനൽ ചർച്ച കാണുമ്പം അവർക്കറിയാം ഈ പറയണത് തെറ്റാണെന്ന്. പക്ഷെ പറയേണ്ടി വരുന്നു അല്ലേ, അത് കലാകാരനല്ല, അത് കലാകാരനല്ല. പക്ഷെ നമ്മുടെ മിക്ക കലാകാരന്മാരും എഴുത്തുകാരും ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ വേണ്ടി സംസാരിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രതികരിക്കുന്നവരാണ്. അവരൊന്നും കലാകാരന്മാരല്ല, അതൊന്നുമല്ല. ഞാൻ പറയില്ല, അവരൊക്കെ രാഷ്ട്രീയക്കാരാണ്. കലാകാരൻ ഒരിക്കലും നന്മയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നാൽ ഏത് പാർട്ടിയാണ് കൊന്നത് എന്ന് നോക്കിയിട്ടല്ല പ്രതികരിക്കേണ്ടത്. ആ മരിച്ച അമ്മയെ കരുതിയിട്ട്, മരിച്ച ആളിൻ്റെ അമ്മയുണ്ടല്ലോ, ആ അമ്മയ്ക്കായിരിക്കും എന്നും ദുഃഖം. മറ്റവരൊക്കെ പിരിഞ്ഞു പോകും. ആ അമ്മയെ കരുതി പ്രതികരിക്കുന്നവനാണ് കലാകാരൻ.